ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ എഫേസോ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. യോഹന്നാനെയും യോഹന്നാൻ്റെ ശുശ്രൂഷയും തകർക്കാൻ വേണ്ടി പിശാച് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതിന് ഡൊമീഷ്യൻ ചക്രവർത്തിയെ തന്നെ ശത്രുവായ സാത്താൻ കൈകളിലെടുത്തു. ഡൊമീഷ്യൻ ചക്രവർത്തി ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാനെ ഒരു തിളച്ച എണ്ണയ്ക്കകത്തേക്ക് കൊണ്ടിട്ടു. തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്തു വെന്തു വെന്തുരുകി യോഹന്നാൻ ഒരു ശവശരീരമായി തീരുന്നത് കാണാൻ പിശാച് കൊതിച്ചു. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? മണിക്കൂറുകൾ കഴിഞ്ഞ് എണ്ണപാത്രത്തിൻ്റെ മൂടി ഡൊമീഷ്യൻ ചക്രവർത്തി പൊക്കി നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു കൊച്ചു കുഞ്ഞ് ആമിൻ വെള്ളത്തിൽ കയ്യും കാലും ഇട്ട് തുള്ളിക്കളിക്കുന്നത് പോലെ ഒരാപത്തു സംഭവിക്കാതെ ഒരപകടവും സംഭവിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമായി പരിപാലിക്കപ്പെടുന്ന ഒരു യോഹന്നാനെയാണ് ശത്രുവിന് കാണാൻ കഴിഞ്ഞത്. യേശുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, കുഞ്ഞാടിന് രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് നിന്നെ ഇടിച്ചു നിരത്താൻ ശ്രമിച്ചാൽ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീ അതിന് നടുവിൽ യേശുവിൻ്റെ സാക്ഷിയായി തീരും. കാരണം കൊടുങ്കാറ്റുകളുടെ നടുവിലും പെരുങ്കാറ്റുകളുടെ നടുവിലും തൻ്റെ മക്കൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. നിന്നെ വേരോടെ പിഴുതെറിയാൻ പിശാചടിപ്പിക്കുന്ന കൊടുങ്കാറ്റിൽ ദൈവത്തിനൊരു വഴിയുണ്ട്. ആമിൻ. നിന്നെ തൂത്തെറിയാൻ സാത്താൻ അടിപ്പിക്കുന്ന ആ പെരുങ്കാറ്റിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരനുഗ്രഹത്തിൻ്റെ വഴി വെട്ടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നട്ടെ. അലറി അടുക്കുന്ന സിംഹത്തിന്റെ ഉടലിൽ അനുഗ്രഹത്തിന്റെ തേനൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കുത്തിക്കൊല്ലാൻ വരുന്ന ആ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്നവനാണ് നമ്മുടെ ദൈവം. നിന്നെ ഭയപ്പെടുത്തുന്ന ആ ഇടിമുഴക്കത്തിന്റെ മറവിൽ ഉത്തരമരുളുന്നവനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പകലവൻ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകിയ വിശ്വസിക്കാൻ തയ്യാറായാൽ ആ ചെങ്കടൽ നടുവിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി ഈ പകൽ വെട്ടാൻ പോകിയ. തിളച്ച എണ്ണയ്ക്ക് യോഹന്നാനെ കൊല്ലാൻ കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരെയും കൊലപാതകങ്ങളെയും ഒക്കെ നാടുകടത്തുന്ന പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാനെ നാടുകടത്തി. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ രോഗം നന്മയ്ക്ക, ആ വേദന നന്മയ്ക്ക, ആ ദുഃഖം നന്മയ്ക്ക, ആ അസ്വസ്ഥത നന്മയ്ക്ക, ആ നിരാശ നന്മയ്ക്ക, ആ ദുഃഖം നന്മയ്ക്ക, ആ പരിഹാസം നന്മയ്ക്ക, ആ പ്രതിസന്ധി നന്മയ്ക്ക, ഹല്ലേലൂയ, ആ അവഗണന നന്മയ്ക്ക, ആ തകർച്ചകൾ നന്മയ്ക്ക, ആ കഷ്ടങ്ങൾ നന്മയ്ക്ക, ആ നഷ്ടങ്ങൾ നന്മയ്ക്ക, ആ പ്രതിസന്ധി നന്മയ്ക്ക, ആ ഒറ്റപ്പെടലുകൾ നന്മയ്ക്ക, ആക്ഷേപങ്ങൾ നന്മയ്ക്ക, ആ എതിർപ്പുകൾ നന്മയ്ക്ക, ആ എതിർ തിരമാല നന്മയായി മാറാൻ പോകിയ, ആ പൊട്ടക്കിണർ നന്മയ്ക്ക, ആ കാരാഗ്രഹം നന്മയ്ക്ക, ആ തീച്ചുള്ള നന്മയ്ക്ക, ആ സിംഹക്കുഴി നന്മയ്ക്ക, ആ പൊട്ടക്കിണർ നന്മയ്ക്ക, ആ പത്മോസിന്റെ ഏകാന്ത നന്മയ്ക്ക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കോ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ക്രൈസ്തലോ, ഇതാ യോഹന്നാനെ പത്മോസിലേക്ക്, അവിടുത്തെ ഏകാന്തതയിൽ യോഹന്നാനായിരിക്കുകയാണ്. ക്രൈസ്തലോ, നമ്മളാണെങ്കിൽ ആ പ്രതിസന്ധിയിൽ ആകപ്പാടെ നിരാശപ്പെട്ട് തളർന്നു പോയത്. യോഹന്നാൻ പ്രതിസന്ധിയെ വലുതായി കാണാതെ യേശുവിനെ വലുതായി കണ്ടു. ക്രൈസ്തലോ, ആ ഏകാന്തതയെ വലുതായി കാണാതെ തന്നോടൊപ്പമുള്ള യേശുവിനെ വലുതായി കണ്ടു. ക്രൈസ്തലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നു പകൽ ദൈവത്തിൻ്റെ പൈതലെ, നീ ആ രോഗത്തെ ചെറുതായി കാണുക, സൗഖ്യമാക്കുന്ന കർത്താവിനെ വലുതായി കാണുക.
ഡോക്ടർ പറഞ്ഞ് ആ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമീൻ. മുമ്പേ കേട്ടതുപോലെ ആമീൻ. ഹല്ലേലൂയ റിപ്പോർട്ടുകളെ നീ ചെറുതായി കാണുക. ആമീൻ ആമീൻ. അത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവിനെ വലുതായി കാണുക. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ചിലരുടെ സൗഖ്യം ഇറങ്ങി വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ കരം വ്യാപരിക്കാൻ പോകുക. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന യേശുവിന്റെ കര. ഹല്ലേലൂയ. വിടുവിക്കുന്ന യേശുവിന്റെ കര. ആമേൻ. നിന്നെ തൊടുന്ന യേശുവിന്റെ കര. നിന്നെ ബലപ്പെടുത്തുന്ന യേശു കർത്താവിന്റെ കര. കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോകുക. വ്യക്തികളിലേക്ക് ഇറങ്ങി വരാൻ പോകുക. തളർന്ന ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വ്യാപരിക്കാൻ പോകുക. ആമേൻ. രോഗമുള്ള നിന്റെ അവയവങ്ങളിൽ സൗഖ്യമാക്കുന്ന രോഗവ ശാന്തിയോടുകൂടെ നീതി സൂര്യന്റെ കിരണങ്ങൾ ഈ നിമിഷം അടിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അവൻ ചിലർ തൊടാൻ പോകുന്നു. അവൻ ചിലർ സൗഖ്യമാക്കാൻ പോകുന്നു. അവൻ ചില കുടുംബങ്ങളിൽ വിടുതൽ പകൽ അയക്കുകയാ. വിശ്വസിക്കുക, തയ്യാറാകുക. വിശ്വാസത്താൽ ആ വിടുതൽ ദൈവമക്കൾ ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിൽ അവൻ നിന്നെ തൊടാൻ പോകുക. ആ കടഭാരത്തെ ചെറുതായി കാണുക. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ നിന്നെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള ദൈവത്തെ വലുതായി കാണുക. ഹല്ലേലൂയ. ആ ഡൊമീഷ്യൻ ചക്രവർത്തിയെ ചെറുതായി കാണുക. നിന്നെ സഹായിക്കുവാൻ ഇറങ്ങി വരുന്ന യേശുവിനെ വലുതായി കാണുക. ആ പത്മോസിനെ ചെറുതായി കാണുക. ഹല്ലേലൂയ. പത്മോസിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവത്തെ വലുതായി കാണുക. അനക്യമല്ലന്മാരെ ചെറുതായി കാണുക. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വലുതായി കാണുക. അനക്യമല്ലന്മാരെ ചെറുതായി കാണുക. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വലുതായി കാണുക. നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വലുതായി കാണുക. ഇത് അത്ഭുതം ഇറങ്ങി വരാൻ പോകുക. ആ പത്മോസിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പാട്ടുപാടാൻ തുടങ്ങി. പാടി പാടി ആരാധനയിൽ മുഴുകി യോഹന്നാൻ. ആരാധിച്ച് ആത്മവിവശനായി. ആരാധിച്ച് ആത്മവിവശനായി യോഹന്നാൻ കാണുന്ന കാഴ്ച, ഏഴ് പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൺകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായ സാക്ഷാൽ ക്രിസ്തുവിനെ തന്നെ യോഹന്നാൻ കാണുകയാണ്. ആ ക്രിസ്തുവിത യോഹന്നാന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവന്റെ മേൽ വലം വെച്ചിട്ട് യോഹന്നാനോട് പറയുകയാണ്, ഭയപ്പെടണ്ട യോഹന്നാനെ, ഡൊമീഷ്യൻ ചക്രവർത്തിയെ ഭയപ്പെടണ്ട, ഈ പത്മോസിനെ ഭയപ്പെടണ്ട, നിന്റെ ജീവനെ, ആമീൻ, ഹല്ലേലൂയ, ജീവൻ നഷ്ടപ്പെടുമല്ലോ, ആമീൻ, എന്നോർത്ത് നീ ഭയപ്പെടണ്ട, എല്ലാം തകർന്നല്ലോ എന്നുള്ള ഭയം നിന്നിലുണ്ടെങ്കിൽ നീ ഭയപ്പെടണ്ട. മരണത്തിന്റെ മേല് ജീവന്റെ മേലും അധികാരമുള്ളവൻ ഇതാ ഒരു താക്കോൽ കൂട്ടവുമായി യോഹന്നാൻ എടുത്ത് കിറങ്ങി വന്നിരിക്കുകയാ. ദൈവത്തിന്റെ പൈതല് യേശു ഒരു താക്കോൽ കൂട്ടവുമായി നിന്റെ അടുത്തേക്ക് പകൽ ഇറങ്ങി വന്നിരിക്കുകയാ. പിശാജ് ഏത് പൂട്ടിട്ട അല്ല ഏത് സൈസ് താക്കോലിട്ട നിന്നെ പൂട്ടിയിരിക്കുന്നത്? നിന്റെ നന്മകളെ പൂട്ടിയിരിക്കുന്നത്, നിന്റെ അനുഗ്രഹങ്ങളെ പൂട്ടിയിരിക്കുന്നത്, നിന്റെ ശുശ്രൂഷകളെ പൂട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ ഏതൊക്കെ തരത്തിലുള്ള പൂട്ടുകളാ നിനക്കെതിരെ ഉപയോഗിച്ചതിനെ പൂട്ടിയിട്ടിരിക്കുന്നത്? എല്ലാ പൂട്ടും തുറക്കാൻ കഴിവുള്ള ഒരു താക്കോൽ കൂട്ടവുമായി ആമേൻ രാമേൻ ഹല്ലേലൂയ. അല്ലെ മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവൻ അല്ലേ സകല അധികാരത്തിന്റെ ഉടമസ്ഥന ഈ പകൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. മനുഷ്യൻ അടച്ച വഴി യേശുവിന്റെ നാമത്തിൽ തുറക്കാൻ പോകുക. പിശാച് അടച്ച വഴി യേശുവിന്റെ നാമത്തിൽ തുറക്കാൻ പോകുക. ലോകം അടച്ച വഴി യേശുവിന്റെ നാമത്തിൽ തുറക്കാൻ പോകുക. ഹല്ലേലൂയ. ആരും അടയ്ക്കാതെ വന്ന് തുറക്കുന്ന ആമൻ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന പക നിന്റെ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. വിശ്വാസത്താൽ അവൻ യേശുവിന്റെ അരികിലേക്ക് ചെന്ന് അവനൊരു ശക്തി നിന്റെ മേൽ പുറപ്പെട്ടു വരാൻ പോകുക. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കര, വിടുവിക്കുന്ന ദൈവത്തിന്റെ കര ഈ പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുക.
കിണറെ പൊങ്ങി വാ യേശുവിന്റെ നാമത്തിൽ, കിണറെ പൊങ്ങി വാ. വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോകുകയാ യേശുവിന്റെ നാമത്തിൽ. ദൈവം സംസാരിക്കുന്നു, അനുഗ്രഹത്തിൽ വാതിലുകൾ ദൈവം തുറന്നു വരാൻ പോകുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇതുവരെ നീ സഞ്ചരിച്ചിട്ടില്ലാത്ത പുതിയ പാതയിലൂടെ എന്റെ ദൈവം നിന്നെ നടത്താൻ പോകുകയാ. അറിയാത്തതിലെ വഴികൾ ചെങ്കട നടുവിലൂടെ ആമേൻ ഉണങ്ങിയ വഴി എന്റെ ദൈവം നിനക്ക് വേണ്ടി വെട്ടാൻ പോകുകയാ. എത്ര പേർ വിശ്വാസ കണ്ണുകളോ കാണോ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാവിക്കു വേണ്ടി എന്റെ ദൈവം പുതിയ ചില വാതിൽ ഇതാ തുറക്കുന്നു. വിശ്വസിക്കുമോ? തയ്യാറാകുമോ? നീ കാറ്റു കാണുകയില്ല, മഴ കാണുകയില്ല, ഇങ്ങനെ വിശ്വാസത്തിന് കുഴിവെട്ടുക, അതിനെ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. യോഹന്നാന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് യോഹന്നാട് പറയുകയാണ്, മരണത്തിന്റെ ഈ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. പ്രിയരെ, ഒരു സഭയുടെ ശുശ്രൂഷയിൽ നിന്ന് യോഹന്നാനെ തട്ടിത്തെറിപ്പിക്ക. സാത്താൻ കെണിയൊരുക്കിയപ്പോൾ ആസിയിലെ 7 സഭകൾക്ക് മാത്രമല്ല, ഭൂമിയിലെ കോടാനുകോടി വിശുദ്ധന്മാർക്ക് ഒരുപോലെ പ്രയോജനപ്രദമായ വെളിപ്പാട് പുസ്തക രചനയ്ക്ക് യോഹന്നാനെ രൂപാന്തരപ്പെടുത്തി എടുത്തത് ആ പത്മോസിന്റെ ഏകാന്തതയായിരുന്നു. ആർക്കും നേരിടാത്ത പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം ദൈവം ഒരുക്കാൻ പോവുകയാണ്. ഞാൻ ആ വേദഭാഗങ്ങളൊന്ന് ഓടിച്ചേ പറഞ്ഞിരിക്കാൻ കർത്താവ് ശ്രമം. 8 വാക്യം ഒന്ന് വായിച്ചേ. ഞാനിത് കമ്പിവാചകം പോലെ ഈ ഭാഗങ്ങൾ പറഞ്ഞു നിർത്താൻ കർത്താവ് ശ്രമപ്പെടുകയാണ്. സ്പുർണയിലെ സഭയുടെ ദൂതനെ എഴുതുക. സ്പുർണ സഭ സമ പീഡിത സഭ, പീഡകളുടെയും പോരാട്ടങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒക്കെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു സഭയാണ് സ്പുർണയിലെ സഭ. നമുക്കറിയാം, മൂരി മർദ്ദിക്കപ്പെടുമ്പോഴാണ് അതിന് സുഗന്ധം വീശുന്നത്, പൊന്നുരയ്ക്കുമ്പോഴാണ് അതിൽ നിന്നുണ്ടാകുന്നത് മാറ്റുകൂടുന്നത്, ചന്ദനം ഉരയ്ക്കുമ്പോൾ സൗരഭ്യം പുറപ്പെടുന്നു, കുന്തിരിക്കും കത്തിക്കുമ്പോൾ അതിൽ നിന്ന് മനോഹരമായ സൗരഭ്യം പുറപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ കഷ്ടതയാകുന്ന ഫാക്ടറിക്കകത്ത് കൊണ്ടിടുമ്പോൾ എന്തിനാണെന്നറിയാമോ? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. അപ്പോൾ ഈ കഷ്ടതയാകുന്ന ഫാക്ടറിക്കകത്ത് വീണ ഭക്തൻ പറയുകയാണ്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, നിന്റെ ചട്ടം പഠിപ്പാൻ എനിക്ക് കൃപ ലഭിച്ചു. അല്ലേ, നീ അങ്ങനെ കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസലോ, അല്ലേലൂയ. സ്പുർണയിലെ സഭയുടെ ദൂതൻ എഴുതുക. എഴുതാൻ നിയമം കിട്ടിയാൽ എന്ത് ചെയ്തോണം? എഴുതിക്കോണം. പാടാൻ നിയോഗം കിട്ടിയാൽ പാടിക്കോണം. സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടാൻ നിയോഗം കിട്ടിയാൽ സുവിശേഷം പങ്കിട്ടോണോ? കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ നിയോഗം കിട്ടിയാൽ കൊടുത്തോണം. ടീസ്പൂണിൽ അളന്നാൽ ടീസ്പൂണിനെ, സാമ്പാർ തവിക്ക് അളന്നാൽ സാമ്പാർ തവിക്ക്, കൊട്ടയ്ക്ക് അളന്നാൽ കൊട്ടയ്ക്ക്, അളക്കുന്ന അളവിനാൽ അളന്നു തരുന്നവനാണ് നമ്മുടെ ദൈവം. സ്പുർണയിലെ സഭയുടെ ദൂതനെഴുതി അടുത്തെന്താണ്? ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, തൻ്റെ മരണത്താൽ നമ്മുടെ മരണം മായ്ച്ചു കളഞ്ഞു. ക്രൂശിൽ ശത്രുവിൻ്റെ മേൽ എന്തുണ്ടായി? ജയോത്സവം കൊണ്ടാടി. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നു, ഉലഹമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. നമ്മുടെ യേശു നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ടില്ല. മരിച്ചു നാറ്റം വെച്ച 4 ദിവസമായ പ്രശ്നമായിരുന്നാലും ഇന്ന് പകൽ നിനക്ക് വേണ്ടി വിടുതലിന്റെ കര അയക്കാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കും ചെയ്ത ആദ്യനും അന്തിനുമായവൻ. അല്ല ചെയ്യുന്ന അടുത്തത്, ആ മതി, ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. 1, 2, ഞാൻ നിന്റെ ദാരിദ്ര്യം അറിയുന്നു. 3, സാത്താന്റെ വള്ളിക്കാർ നിനക്ക് നേരെ അഴിച്ചു വിടുന്ന ദൂഷണവും ഞാൻ അറിയുന്നു. നമ്മൾ വിചാരിക്കും നമ്മളെ ആരും അറിയുന്നില്ലായിരിക്കും എന്ന്. ആ മിസോത്ര, എൻ്റെ വേദന കാണാൻ ആരുമില്ലല്ലോ, എൻ്റെ ഈ സങ്കടം കാണാൻ ആരുമില്ലല്ലോ, എൻ്റെ പ്രയാസം കാണാൻ ആരുമില്ലല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടുന്ന ദൈവത്തിന്റെ വൈദ്യരെ, എളിയവരുടെ നിലവിളിയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും
കാണുമ്പോൾ അപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. യോസഫേ, നിന്റെ പ്രാണസങ്കടം കാണാൻ രൂബേൻ ഇല്ലെങ്കിലും ശമയോൻ ഇല്ലെങ്കിലും ആമേൻ ലേവി ഇല്ലെങ്കിലും ഇസ്സാക്കാർ ഇല്ലെങ്കിലും ഹല്ലേലൂയ, ആ പൊട്ടക്കിണറ്റിൽ നീ കെഞ്ചുന്ന കെഞ്ചല് കാണാൻ ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നിനക്ക് വേണ്ടി ആ പൊട്ടക്കിണറിന്റെ സൈഡിലൂടെ ആമീൻ വിദ്യ എന്ന കച്ചവടക്കാര് അയക്കാൻ പോകിയ അയക്കാൻ പോകിയ പുതിയ വഴി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകിയ നിന്നെ ഉദ്ധരിക്കാൻ ആ കുഴിയിൽ നിന്നെ വലിച്ചു കയറ്റുവാൻ എന്റെ ദൈവത്തിന്റെ പുതിയ വഴി ഈ പകം നിനക്ക് വേണ്ടി എന്റെ ദൈവം ആമീൻ ഒരുക്കാൻ പോകിയ പ്രാണസങ്കടം കൊണ്ട് കെഞ്ചുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി വരാൻ പോകുക. ഞാൻ നിന്റെ കഷ്ടത കാണുന്നു ആമീൻ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, അവരുടെ നിലവിളി എന്റെ ചെവിയിൽ എത്തിയെന്ന് പറഞ്ഞ് ആമീൻ ഹോരേവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കര ഇന്ന് ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോകുക. ഞാൻ നിന്റെ കഷ്ടത കാണുന്നു, ഞാൻ നിന്റെ ദാരിദ്ര്യം കാണുന്നു. അല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദാരിദ്ര്യം കാണുന്ന ദൈവം, അല്ലേലൂയാ, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് മന്ന നിനക്ക് വേണ്ടി പാമീൻ ദൈവം തൊരിയാൻ പോകിയ കാടപ്പക്ഷി കൈനീട്ടി പിടിക്കത്തക്ക നിലയിൽ പറന്ന് നിന്റെ കൂടാരത്തിന്റെ അരികത്തേക്ക് ആമീൻ വരാൻ പോകിയ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ചില അത്ഭുതങ്ങൾ നിന്നെ കണ്ടാല് ആമീൻ കാണാൻ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം അവരെ കണ്ണാലെ കാണാൻ പോകിയ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന സഭയോട് ഒരു വരയിട്ടിട്ട് പറയുകയാണ്, നീ ധനവാനാണെന്ന്. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ നീ ധനവാൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ നീ ധനവാൻ, നമ്മുടെ കേരള മുഖ്യമന്ത്രിയേക്കാൾ നീ ധനവാൻ. ലോകത്തിൽ ദരിദ്രരായ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാകുന്നു. അപ്പൊ നമ്മൾ ദൈവവിഷയമായി സമ്പന്നരാകണം, വിശ്വാസത്തിൽ സമ്പന്നരാകണം, പ്രാർത്ഥനയിൽ സമ്പന്നരാകണം, സുവിശേഷ ഘോഷണത്തിൽ സമ്പന്നരാകണം. യോഹന്നാനും പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയില്ല, ഞങ്ങളുടെ കയ്യിൽ പൊന്നില്ല, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്, അത് നസറയനായ യേശുവിന്റെ നാമമാണ്. അല്ലെങ്കിൽ ഒരു ആരോഗ്യമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും സ്ഥാനങ്ങൾ ഇല്ലെങ്കിലും മാനങ്ങൾ ഉണ്ടെങ്കിലും യേശു ഉണ്ടെങ്കിൽ അത് മതി. അവിടുത്തെ നാമ സകല നാമത്തിലും മേലായ നാമമാ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമാ. വിശ്വസിക്ക ദൈവങ്ങൾ കരങ്ങളിൽ അല്ലെ പറഞ്ഞല്ലേ. താങ്കൾ യഹൂദൻ എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തല്ല യഹൂദനാകണം, ഇനി കമ്പിവാചകം പോലെ പ്രസംഗിക്കാൻ പോവോ? താങ്കൾ യഹൂദൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരല്ല യഹൂദനാകണമെങ്കിൽ എട്ടാം നാളിൽ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏക്കണം. ആമീൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുറമെയുള്ള പരിച്ഛേദന പരിച്ഛേദനയല്ല, പിന്നെന്ത് വേണം? അകത്ത് ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാലുള്ള ആമീൻ കല്ലിൽ രൂപാന്തരമാണ്, മാനസാന്തരമാണ്. ആ പരിച്ഛേദനയാണ് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. സ്തേഫാനോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിന് മാത്രം പരിച്ഛേദന പോരാ, പിന്നെ എവിടെ കൂടെ വേണം? ചെവിക്കും കൂടെ വേണം. എന്ന് പറഞ്ഞാൽ കൃപ ചോരുന്നതൊന്നും നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ല. ദൈവത്തിൽ ആമീനുള്ള വിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ല. ചെവിക്ക് മാത്രം വരിച്ചതിന് പോരാ. ആമീൻ. ഇയ്യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുകൾക്ക് വരിച്ചതിന് വേണം, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാലുകൾക്ക് വരിച്ചതിന് വേണം, എൻ്റെ നടപ്പ് അവൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. ആമീൻ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈകൾക്ക് വരിച്ചതിന് വേണം, ഞാൻ എൻ്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമ്മുടെ കൈകൾക്ക് വരിച്ചതിന് വേണം. ആമീൻ. സ്തോത്രം. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ആമീൻ നാക്കിന് വരിച്ചതിന് വേണം. ഹല്ലേലൂയാ. ഈ 32 പല്ലിനിടയ്ക്കുള്ള കൊച്ചുനാക്ക് ബെല്ലും ബ്രേക്കുമില്ലാതെ സംസാരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയാ. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്റെ വായിക്ക് ഒരു കാവൽക്കാരനെയും എന്റെ അധരങ്ങൾക്ക് ഒരു സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുത്, നീതിമാന്മാരനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുവാൻ
പാലിടയാക്കണമേ. ഈ 32 പല്ലിനിടയ്ക്കുള്ള കൊച്ചുനാക്ക് ആമീൻ അതിനകത്ത് കള്ളം കയറി ആമീൻ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, രണ്ട് മാലാഖമാരെ എന്റെ വായിക്ക് ഒരു കാവൽക്കാരനെയും എന്റെ നാക്കിന് പ്രത്യേകമായ ഒരു സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. അപ്പൊ അംഗപ്രത്യംഗമാം ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിന്റെ പുകച്ചയ്ക്കായി സമർപ്പിക്കുന്ന ഒരു ദൈവം ഇതിലെ നോക്കി യേശു പറയുന്നു, സാക്ഷാൽ ഇസ്രായേലിൻ ഈവനിൽ കവടമില്ല, ആ വിചാര ഇസ്രായേലിന് വധിക്കത്തില്ല, ലക്ഷണവിദ്യ യാക്കോവിന് പറ്റത്തില്ല, ഒരർത്ഥോന്നിനൊക്കെ വഹിക്കയില്ല, ഒരു മാതയെ നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല, നിന്റെ ഒരു വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ പള്ളിക്കാരായവരുടെ ഈ ദൂഷണം പറയുന്ന ആളുകൾ ആരാണെന്നറിയോ? അവർ സാത്താന്റെ പള്ളിക്കാരാണ്. നമ്മളെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവരാരുടെ പള്ളിയാണെന്നാണ്, സാത്താന്റെ പള്ളി. അപ്പൊ നമ്മൾ ആരുടെയെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞു കടന്നാൽ നമ്മൾ ആരുടെ പള്ളിയാകും? അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ. അപ്പൊ നമ്മൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ആമീൻ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. ഒരല്ലലിയ പറഞ്ഞിട്ട് എന്നിട്ട് പറയണം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ടോ? ഒരു വലിയ വാഗ്ദാനം തരുവാ ദൈവം. ഒരു വാഗ്ദൈവം ഒരു വാഗ്ദാനം എത്ര വർഷം കഴിഞ്ഞാലും ആ ദൈവം അത് നിറവേറ്റും. ആ കുട്ടനാട്ടിൽ ചെളിക്കകത്ത് കിടന്ന എന്നെ ദൈവം തമ്പുരാൻ നല്ല ആമീൻ കല്ലിൽ പാൻഡുമൊക്കെ ഇടിയിപ്പിച്ച് ഈ ജിബായൊക്കെ ഇടിയിപ്പിച്ച് ലോകത്തിൻ്റെ 5 വൻകരകളിൽ എന്നെ ഓടിച്ചത് ദൈവത്തിൻ്റെ മഹാസ്നേഹമല്ലേ? ഒരു ദൈവത്തിന്റെ വാഗ്ദാനമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ദൈവം നമ്മോടൊരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നടക്കും. ഏലിയ ഏലീശയുടെ ഒരു വാഗ്ദാനം, ഏലിയാവിന്റെ ഇരട്ടി ശക്തി. ഏലീശ മരിച്ചു, ശവോടൊക്കെ ശുശ്രൂഷം കഴിഞ്ഞു, പക്ഷേ പടയാളികളെല്ലാം യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഒരുത്തനെ ശവോടക്കാൻ സമയമില്ലാഞ്ഞിട്ട് അവനെ ഒറ്റ ഏറെറിഞ്ഞു എവിടെ ചെന്ന് വീണെന്നറിയാമോ? ഏലീശയുടെ ആ അസ്ഥിയേൽ അതിൻ്റെ അടുത്തെങ്ങാണ്ട് ചെന്ന് വീണത്. ആള് ചാടി എഴുന്നേറ്റു, ആമീൻ ജീവിച്ചെഴുന്നേറ്റു. അവറാച്ച, തോമാച്ച, ചാക്കോച്ച എന്ന് പറഞ്ഞ് ഇവരുടെ പുടക ഓർ പടയാളികളെല്ലാം കൂടെ പേടിച്ചോടിക്കാണും. ഹല്ലേലൂയ, എല്ലാം ഭൂതം എല്ലാം വരുവാണെന്ന് ചെയ്യാമുള്ളവരെ, ഈ വാഗ്ദാനം ഉണ്ടല്ലോ, ഞാൻ ചാടി എഴുന്നേക്കോ, ജീവിച്ചെഴുന്നേക്കോ. നിന്നോടുള്ള നിന്റെ ദൈവത്തിന്റെ വാഗ്ദാനം, നിന്റെ തലമുറയോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം, നിന്റെ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം, നിന്റെ ഭാവിയോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം, നിന്റെ ഹല്ലേലൂയ ശുശ്രൂഷയോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം, സഭയോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം, അത് ജീവിച്ചെഴുന്നേൽക്കാൻ പോകുക, അത് ചാടി എഴുന്നേൽക്കാൻ പോകുക. ദൈവത്തിന്റെ മഹത്ത നിന്റെ കൂടാരത്തിൽ ഇറങ്ങാൻ പോകുക, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവരാ, ഈ പകൽ ഒരാൽ ചെയ്യാൻ പോകുക, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി തോന്നി വിളിച്ചു പറയുക. അതുകൊണ്ട് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ആ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും, അത് ഗ്രസ്വമായിരിക്കും, അത് രൂക്ഷമായിരിക്കും, പക്ഷെ 11-ാമത്തെ ദിവസം വിടുതല. ഹല്ലേലൂയ, കാരണം എന്നും നിന്നെ തടവറയിൽ ഇടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. തടവറ പൊളിക്കുന്നവൻ പരീക്ഷയോടുകൂടെ നീക്കുപോക്കൊരുക്കി എന്റെ ദൈവം നിന്നെ മാനിക്കാൻ പോകുക. നിന്റെ തടവറ രോഗത്തിന്റെ തടവറ, ദാരിദ്ര്യത്തിന്റെ തടവറ, വേദനയുടെ തടവറ എന്റെ ദൈവം യേശു കർത്താവ് പൊളിച്ച് ആമീൻ ഹല്ലേലൂയ നിന്റെ സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരാൻ പോകുക. മരണപര്യന്തം വിശ്വസ്തരായിരിക്ക, എന്നാൽ ജീവകിരീടം തരും. ഞാൻ കിരീടങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ആത്മാക്കളെ സഭയിൽ കൊണ്ടുവരുന്നവർക്ക് കിട്ടുന്ന കിരീടത്തിന്റെ പേര പ്രശംസാ കിരീടം. ജയിക്കുന്നവന് 2 മരണത്തിൽ എന്നും ഉണ്ടാകത്തില്ല. എങ്ങനെ സാത്താനെ ജയിക്കാൻ കഴിയും? യേശുവിൻ രക്തത്താലും സാക്ഷിയിൻ വചനത്താലും അവരാരെ ജയിച്ചു? സാത്താനെ ജയിച്ചു. ദാവീദ് ഇങ്ങോട്ട് വന്നപ്പോൾ അവന്റെ ചേട്ടന്മാരെല്ലാം അവനെ നിരുത്സാഹപ്പെടുത്തുക. എടാ, നീ കൊച്ചു പയ്യനല്ലേ, അപ്പന്റെ ആടുകളെ മേച്ചു നടന്നാ പോരായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, 1-2 സാക്ഷി അങ്ങോട്ട് എടുത്തിട്ടു, ഞാൻ അപ്പത്തിന്റെ ആടുകളെ മേച്ചുകൊണ്ട് വന്ന് നടന്നപ്പോൾ ഒരു സിംഹം വന്നു, തൊട്ടു പുറകെ ഒരു കരടി വന്നു, സിംഹത്തിന്റെ മുമ്പിലും കരടിയുടെ മുമ്പിലും എന്റെ ദൈവം എനിക്ക് ജയം തന്നു.